ഇത് നമ്മുടെ നായകന്റെ കുട്ടിക്കാലം. പക്ഷേ ഈ സ്വപ്നം അവനെ ഇത്രയും പേടിപ്പിച്ചത് എന്തിനാണെന്നറിയണ്ടേ? ഇവൻ ഫ്രെഡി എന്റെ കസിനാ. നീ എന്തേ ജെട്ടി ഇടാന്? അല്ലെങ്കിൽ കേരളത്തിലാകുമ്പോഴേക്ക് എന്തിനാ ജെട്ടി? സംഘർഷ സീനാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതില് അഭിനയിക്കാനായിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് ഏതെങ്കിലും നമുക്കൊന്ന് ജോബിയെ വിളിച്ചാലോ? ഡാ, പെരിക്കന്റെ വീടിന്റെ അടുത്ത് ഒരു ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടും. നീ പെട്ടെന്ന് ഇങ്ങ് വാ. ആക്ഷൻ. പെണ്ണ് കേട്ടാൻ പ്രായമല്ല, ഇനിയെങ്കിലും നിനക്കൊരു ചട്ടിട്ടുറ വരാം. ബൈക്ക്, കാലില് ഷൂസ്, ഒരു ചട്ടി പോലില്ലെന്ന് വെച്ചാ. അയ്യേ, മുന്നിൽ മൂകമാ ചക്രവാളം
ഡറപ്പായി, നീ ഇപ്പൊ എവിടെയാ? ഡാ, ഞാൻ സ്ഥലത്തുണ്ട്. എന്താ അളിയ കാര്യം? എനിക്ക് നിന്നെ ഇപ്പൊ ഒന്ന് കാണണം. അളിയ, ഞാൻ ഡ്യൂട്ടിയില്ല. ഡാ, രണ്ട് സർബത്ത് പിടിച്ചുതരാം. എവിടെയായിരുന്നു? എന്താ പ്രശ്നം? ഒരു ഷട്ടി പ്രശ്നം. എങ്ങനെ? അത് ഞാൻ ചെറുപ്പത്തിലെ. എന്താ എന്താ വിശക്കുന്നളിയ? നിന്റെ കാര്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലായി. ഞാനിപ്പോ എന്ത് വേണം? എനിക്കൊരു ഷഡ്ഡി മേടിക്കണം. അതിനിപ്പോ ഞാൻ എന്തിനാ ഒന്നും പോയി മേടിക്കണം? ആദ്യമായിട്ട് അളിയാ വാളിയാ, ഞാൻ കേറിയ കടകളിലെല്ലാം പെമ്പിള്ളേരായിരുന്നു അളിയാ. അതല്ലേ ഞാൻ നിന്റെ സഹായം തേടി വന്നത്. അതൊക്കെ ഞാൻ ശരിയാക്കി തരാം അളിയാ. എനിക്ക് പരിചയമുള്ളൊരു കടയുണ്ട്, അവിടെ ചേർന്ന സേഫ്സിന്. അങ്ങോട്ട് പോവാം. ഒന്നും ഇങ്ങോട്ട് വാടി, അതൊക്കെ പിന്നെ നോക്കാം. ദോ അതാണ് പുള്ളി. ബഹുമാനം ചേട്ടാ. ഒരു മിനിറ്റ് അച്ചു, ഇവരൊന്ന് ഹാൻഡിൽ ചെയ്തേ. പോയ പണിപാളി. എന്താ വേണ്ടത്? അതിപ്പോ അതിന്റെ പേരെന്താ? പാൻസ് എവിടെയാ? ഇവിടെ എത്ര പാൻസേ ഉള്ളൂ? ഇതിൽ ഉറക്കം കുറഞ്ഞുണ്ട. 3/4 ആണോ? അതിന്ന് ഉറക്കം കുറഞ്ഞുണ്ട. ഷോർട്സ് ആണോ? അതിനേക്കാൾ ഉറക്കം കുറഞ്ഞുണ്ട്. ജട്ടിയാ? അതെവിടെ? അതവിടെയാ. എനിക്കല്ല, യവന. അതിപ്പോ ഇവന്റെ സൈസ് 90. ഏത് കമ്പനിയാ വേണ്ടത്? ആ കമ്പനി എത്രയാ വില? 150 രൂപ. പൊതിഞ്ഞൊരു 3 എടുത്തോ.
ഒരു സ്ട്രോങ് ചായ. തെമ്പുട്ടപ്പോയി കിടക്കുന്ന പണ്ടാരങ്ങൾ. ശ്രീബാല 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 അവധിക്കാലക്യാമ്പ്. യുവാക്കൾക്ക് ഇന്നത്തെ സമൂഹത്തിനോടുള്ള പ്രതിബദ്ധതയും സാമൂഹ്യ വിവരവും അവലോകനം ചെയ്യാനായി ഒരു അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നു. വിജയികൾക്ക് ക്യാഷ് പ്രൈസും സ്പെഷ്യൽ ജൂറി അവാർഡും ഉണ്ടായിരിക്കുന്നു. സ്ഥലം ചിറയൻകീഴ്. സ്ഥലം എവിടെ എന്ന് പറഞ്ഞ? ചിറയൻകീഴ്. എന്താടാ ഇവന് മറ്റേ പഴയ അന്വേഷിച്ചു പറഞ്ഞൊരു FB പോസ്റ്റ് ഉണ്ടല്ലോ. നോക്ക്. തുടങ്ങിന്നാ തോന്നണട്ടാ. മനസ്സിലാവുന്നുണ്ടോ ഏട്ടാ? ഉപന്യാസ രചന മത്സരത്തിനുള്ള നിർദ്ദേശങ്ങൾ സാറിവിടെ പറയുന്നു. ഈ സംരംഭം കൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ നിരീക്ഷണ പാഠത്തെക്കുറിച്ചും സാമൂഹ്യ ബോധത്തെക്കുറിച്ചും അറിയുക എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിലെ വലുതോ ചെറുതോ ആയ ഏതൊരു കാര്യത്തെക്കുറിച്ചും പഠിക്കാം, നിരീക്ഷിക്കാം, റിപ്പോർട്ട് തയ്യാറാക്കാം. ഒന്ന് ചുമ്മാ ഇരടെ. അടേ ഇവിടെ നിന്റെ ഫ്രണ്ടാ. അവളെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഏയ് നടക്കുന്ന കാര്യം വല്ല പറ. അതെന്തോന്നേ പഴത്തൊരു തെറ്റിയെങ്കിൽ ഒരു പെണ്ണ് വീടോടെ പറയാൻ പറ്റില്ല. ഞാൻ 3 എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. വളരെ ക്ഷമാപൂർവ്വം ശ്രദ്ധിച്ച് കേൾക്കുക. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 1, 2, 3. അളിയ നിങ്ങളുടെയൊക്കെ എന്താ അളിയ? നോക്ക് ഒളിച്ച് എഴുതിട്ടുണ്ട്. നീ ഒന്നും എഴുതിയില്ലടാ. എനിക്ക് സബ്ജക്റ്റ് ഒന്നും കിട്ടിയില്ല അളിയ. സബ്ജക്റ്റ് ഒന്നും കിട്ടിയില്ലേ? എങ്കിലും പഴം എടുക്കട്ടെ. കൊണ്ടുപോടാ നിന്റെ പഴം. നിന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയമായാലോ? ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വിഷയം? ഡേയ് നീ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചായിരുന്നല്ലോ, അതെന്താ? ഷഡി. പക്ഷേ അതിനെ കുറിച്ച് ഞാനെന്ത് എഴുതാനാ? ഐഡിയ ലോവസ്റ്റ് ആയാലോ അളി. അത് കൊള്ളാം. ആളുകൾ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചിട്ടുള്ള വിഷയം ഇതാണ്. എഴുതിക്കോ, ഒളിച്ചെഴുതു. നമ്മുടെ സമയം കഴിയാറായിരിക്കുകയാണ്. ആ ഫസ്റ്റ് പ്രൈസ് മാലവിക ഫോർ പ്രകൃതി കരയുന്നു. Second prize, Mithun for Women's Protection. പോയിട്ട് വരാമേ. ഇതാണ് കരിവാരം. തിരക്കുള്ള ബസ് മാത്രം ഞാൻ ഉണ്ടാകാൻ കാരണവന് വുമൻ പ്രൊട്ടക്ഷൻ പ്രൈസ്. എന്തായാലും എനിക്ക് പോയി. ഒരു ബാങ്കാഴ്ച ചെയ്യാം. ഇതൊക്കെ എവിടെ പോണടേ? ഉപന്യാസ രചനയ്ക്ക് ഒരു വ്യത്യസ്തമായ വിഷയം ചൂസ് ചെയ്ത് നമ്മുടെ സംസ്കാരത്തിനെതിരായ ലോ വേസ്റ്റ് വസ്ത്രധാരണത്തെ കുറിച്ച് അനുഭവങ്ങളുടെ രസകരമായ സംഭവങ്ങളിലൂടെ ഒരു വ്യത്യസ്ത അവതരണ ശൈലി കാഴ്ചവെച്ച ഒരാൾക്കാണ് ഇത്തവണത്തെ സ്പെഷ്യൽ ജൂറി അവാർഡ് നൽകുന്നത്. അയാളെ നമുക്ക് സ്വാഗതം ചെയ്യാം. മിസ്റ്റർ ജോബി.
ഇപ്പൊ എന്താ പ്ലാൻ? അതിപ്പോ ഓളെ ഒന്ന് കാണണം. എന്നാ അതേ പോയി കാണും. സത്യത്തിൽ ആരാ ഇതിലെ നായകൻ? സംശയം എന്താ? അവന്റെ ഷെഡിയല്ലേ?